നമ്മൾ പഠിക്കുന്നത്. വാട്ട് മേക്സ് എ ഗുഡ് അൽഗോറിതം, എന്താണ് എങ്ങനെ എഴുതുമ്പോഴാണ് നമുക്കൊരു അൽഗോറിതം നല്ലതാണ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഡിഫൈൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പ്രിസൈസ്ലി. വളരെ കൃത്യമായിട്ട് നമുക്ക് ഇൻപുട്ടും കൊടുക്കാനായിട്ട് സാധിക്കണം യൂസറിന്, അതുപോലെ യൂസറിന് എന്നും കിട്ടണം ഔട്ട്പുട്ട് കൃത്യമായിട്ട് കിട്ടണം. അങ്ങനെയാണെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള അൽഗോറിതം ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദ അൽഗോറിതം സ്റ്റെപ്സ് ഷുഡ് ഓൾ ബി ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് അൺഅംബിഗ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റെപ്പുകളായിരിക്കണം. ഞാൻ പറഞ്ഞു ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിൽ ആയിരിക്കണം നമ്മളത് എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ആ സ്റ്റെപ്പുകളെല്ലാം എന്തായിരിക്കണം, വ്യത്യസ്തമായിട്ടുള്ള സ്റ്റെപ്പുകളുമായിരിക്കണം. അതുപോലെ തന്നെ ഒരു യൂസറിന് എന്താണ് അവ്യക്തമാവരുത്, ആ സ്റ്റെപ്പ് കണ്ടാൽ ആ എഴുതിയിരിക്കുന്നത് കണ്ടാൽ ഏതൊരു വ്യക്തിക്കും മനസ്സിലാവണം ഇന്നതാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ്, ദ മോസ്റ്റ് എഫിഷ്യന്റ് ടെക്നിക് ടു ടാക്കിൾ എ പ്രോഗ്രാം സോറി പ്രോബ്ലം ഷുഡ് ബി ആൻ അൽഗോറിതം. നമ്മൾ എന്തൊരു ഇഷ്യൂ വന്നാലും അല്ലെങ്കിൽ എന്തൊരു പ്രോബ്ലം വന്നാലും അതിനെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം യൂസ് ചെയ്യേണ്ട ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ടെക്നിക്കായിട്ടാണ് ആരെ കണക്കാക്കുന്നത്, അൽഗോറിതത്തിനെ കണക്കാക്കുന്നത്. കമ്പ്യൂട്ടർ കോഡ് ഷുഡൻറ് ബി യൂസ്ഡ് ഇൻ അൽഗോറിതം. അൽഗോറിതത്തിൽ ഒരിക്കലും നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല, സിയിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ ജാവയിൽ അവർ യൂസ് ചെയ്യുന്ന ടേംസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ടേംസ് ഒന്നും നമ്മൾ എവിടെ യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ കോഡൊന്നും നമ്മൾ എവിടെ യൂസ് ചെയ്യരുത്, അൽഗോറിതം എഴുതുമ്പോൾ യൂസ് ചെയ്യരുത്. ഇൻസ്റ്റെഡ് ദ അൽഗോറിതം ഷുഡ് ബി റിട്ടൺ സോ ദാറ്റ് ഇറ്റ് മേ ബി അപ്ലൈ ടു മെനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. വളരെ സിമ്പിളായിട്ട് ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന രീതിയിൽ എഴുതുന്ന ഒരു കണ്ടന്റ് ആയിരിക്കണം എന്തെന്ന് പറയുന്നത് അൽഗോറിതം എന്ന് നമ്മൾ പറയും. അപ്പൊ ഇതൊക്കെയാണ് എന്ത് അൽഗോറിതത്തിന്റെ ഒരു നല്ല അൽഗോറിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താ പോയിന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ അൽഗോറിതം. സാധാരണ നമ്മൾ പറഞ്ഞത് കുറെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എഴുതുന്നു അതിനെയാണ് നമ്മൾ അൽഗോറിതം എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ, നമ്മളെ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ കൊടുക്കുന്ന എല്ലാ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസും എന്തല്ല, അൽഗോറിതമായിട്ട് നമുക്ക് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ അതിന് ഒരു അൽഗോറിതം ആകണം എന്നുണ്ടെങ്കിൽ ഈ മേൽ പറഞ്ഞ നമ്മൾ എഴുതിയ ഇൻസ്ട്രക്ഷൻസ് കുറെ ക്രൈറ്റീരിയാസ് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അതായത് കുറെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് ചില ക്രൈറ്റീരിയാസ് അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകണം. എന്തൊക്കെയാണ് ആ ക്രൈറ്റീരിയാസ്, എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഒരു നല്ല അൽഗോറിതമായിട്ട് വരാനായിട്ട് അല്ലെങ്കിൽ ഒരു അൽഗോറിതം ആകാനായിട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ക്ലിയർ ആൻഡ് അൺഅംബിഗ്യസ്. അൺഅംബിഗ്യസ് എന്ന് പറയുമ്പോഴേ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു അവ്യക്തമായിട്ടുള്ളത് എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ അൽഗോറിതം എപ്പോഴും അവ്യക്തമായിട്ടുള്ള ഒരു സംഭവം ആവരുത്, അത് വളരെയധികം ക്ലിയർ ആയിരിക്കണം. നമ്മൾ എഴുതുന്ന അൽഗോറിതം വളരെയധികം ക്ലിയർ ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് സിമ്പിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കണം നമ്മൾ ഓരോ അൽഗോറിതത്തിനകത്തും എഴുതി വെക്കേണ്ടത്. ഓരോ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു ഇതെല്ലാം സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കണം. മാത്രമല്ല ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള മീനിങ് ആ ഓരോ സ്റ്റെപ്പിനകത്തും ഓരോ ഇൻസ്ട്രക്ഷൻസിനകത്തും വേണം. വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കണം നമ്മൾ ഓരോ സ്റ്റെപ്പിനകത്തും എഴുതേണ്ടത്. മാത്രമല്ല ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ഇതെല്ലാം ട്രാൻസ്പെറന്റും ആയിരിക്കണം. അപ്പോ നമ്മൾ എന്താണ് ക്ലിയർ ആൻഡ് അൺഅംബിഗ്യസ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ നമ്പർ ഓഫ് സ്റ്റെപ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ അൽഗോറിതം എഴുതാൻ പറ്റണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തത്. അവ്യക്തമാവരുത്, കൃത്യമായിട്ട് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മനസ്സിലാവണം ആ അൽഗോറിതം വായിച്ചു കഴിഞ്ഞാൽ അത്രയും ക്ലിയർ ആയിരിക്കണം എന്നുള്ളത് അവർ പറയുന്നു. മാത്രമല്ല ഓരോ സ്റ്റെപ്പിലും ഓരോ തരത്തിൽ അതെങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. ഒരേ സ്റ്റെപ്പ് തന്നെയല്ല, മാറ്റി മാറ്റി സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു എന്നും പറഞ്ഞ് നമ്മൾ എഴുതി വെക്കേണ്ടത്. മൂന്നാമത്തെ എന്താണ്, ട്രാൻസ്പെറന്റ് ആയിരിക്കണം എല്ലാം, എന്താണ് സുതാര്യതയുള്ള ഒരു സംഭവമായിരിക്കണം എന്നുള്ളതാണ് അൽഗോറിതത്തിന് അവർ പറയുന്നത്. അതാണ് അവരുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ. സെക്കൻഡ് വൺ, വെൽ ഡിഫൈൻഡ് ഇൻപുട്സ്. ഒരു അൽഗോറിതത്തിന് എപ്പോഴും ഇൻപുട്ടുകൾ മുഖ്യമാണ്. സീറോ എന്നുള്ള വാല്യൂവിന് പുറത്ത് മറ്റെന്ത് ഇൻപുട്ടും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അടുത്തത് വെൽ ഡിഫൈൻഡ് ഔട്ട്പുട്ട്സ്, അതാണ് മൂന്നാമത്തത് പറയാം, വെൽ ഡിഫൈൻഡ് ഔട്ട്പുട്ട്സ്. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു അൽഗോറിതം ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആഴത്തിൽ നമ്മൾ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് അൺഅംബിഗ്യസ് ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അത് കൃത്യമായിട്ട് ഒരു സിംഗിൾ ഔട്ട്പുട്ട്, അറ്റ്ലീസ്റ്റ് ഒരു സിംഗിൾ ഔട്ട്പുട്ട് എങ്കിലും അതിൽ നിന്ന് നമുക്ക്
കിട്ടിയിരിക്കണം എന്നുള്ളതാണ് അവര് പറയുന്നത്. അതായത് ഔട്ട്പുട്ട് മുഖ്യം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഫൈനൈറ്റ്നെസ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അതായത് പരിമിതമായ സ്റ്റെപ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഈ അൽഗോരിതം എഴുതേണ്ടത്. ഒരുപാട് നമ്പർ ഓഫ് സ്റ്റെപ്സ് ഒക്കെ എഴുതി ഭയങ്കര എന്താണ് ഒരു വ്യക്തിക്ക് വായിച്ചാൽ തന്നെ ദൈവമേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ട് എത്തിക്കാതെ ഫൈനൈറ്റ് നമ്പർ, വളരെ കുറച്ച് നമ്പർ ഓഫ് സ്റ്റെപ്സിൽ കാര്യം എഴുതി അൽഗോരിതം സോൾവ് ചെയ്യാൻ, നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അൽഗോരിതം ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ഫീസിബിൾ എന്ന് പറയുന്നത് അത് വായിച്ചു നോക്കണം കേട്ടോ. ദ അൽഗോരിതം മസ്റ്റ് ബി സ്ട്രെയിറ്റ് ഫോർവേഡ്, വളരെ സ്ട്രെയിറ്റ് ആയിരിക്കണം, കൃത്യമായിട്ടൊരു വ്യക്തിക്ക് മനസ്സിൽ വായിച്ചാൽ മനസ്സിലാവണം, ജനറൽ ആയിരിക്കണം, അതുപോലെ ഫങ്ഷണൽ ആയിരിക്കണം, വർക്കിംഗ് ആയിരിക്കണം, ചുമ്മാ കുറെ എഴുതി വെച്ചിട്ട് കാര്യമില്ല, കറക്റ്റ് സൊല്യൂഷൻ ആയിരിക്കണം. സച്ച് ദാറ്റ് ഇറ്റ് മേ ബി എക്സിക്യൂട്ടഡ് യൂസിംഗ് ദ കറന്റ്ലി അവൈലബിൾ റിസോഴ്സസ്. അതാ ഇറ്റ് മസ്റ്റ് ബി ഡിവോയിഡ് ഓഫ് ഓൾ ദ ഫ്യൂച്ചർ ടെക്നോളജി. ഇനി ഫ്യൂച്ചറിൽ വരുന്ന ടെക്നോളജി യൂസ് ചെയ്ത് എങ്ങനെ റിസോൾവ് ചെയ്യാം എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. ഡിവോയിഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കറന്റ്ലി നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഫ്യൂച്ചറിൽ വരുന്ന ടെക്നോളജിയെ നോക്കിയൊന്നും നമ്മള് കിനാവ് കണ്ടുകൊണ്ടിരിക്കരുത്. ഇപ്പൊ നമ്മളുടെ കയ്യിൽ എന്തൊക്കെ റിസോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ റിസോഴ്സസ് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ ഇഷ്യൂ സോൾവ് ചെയ്ത് നമുക്ക് എന്താണ് റിസൾട്ട് കിട്ടാൻ പരുവത്തിനായിരിക്കണം നമ്മൾ എന്നെ എഴുതേണ്ടത്, നമ്മളുടെ അൽഗോരിതം എഴുതേണ്ടത്. അടുത്ത ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷന്റെ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റേ അൽഗോരിതം എഴുതേണ്ടത്. അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് കിടക്കുന്നില്ല. അതിന്റെ റിസൾട്ടുകളെല്ലാം എന്തായിട്ടാണ് നമ്മൾ എഴുതുന്നത്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് എങ്ങനെ റിസൾട്ട് കിട്ടും എന്നുള്ള ബേസിസിലായിരിക്കും വരുന്നത്. അല്ലാതെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഡിപ്പെൻഡഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് വായിച്ച് നോക്കാം. അൽഗോരിതം മസ്റ്റ് ബി ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ്, മീനിങ് ഇറ്റ് മസ്റ്റ് ബി കൺസിസ്റ്റ് ഓഫ് ദ സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് മേ ബി യൂസ്ഡ് ടു ബിൽഡ് ഇറ്റ് ഇൻ എനി ലാംഗ്വേജ് സ്റ്റിൽ പ്രൊഡ്യൂസ് ദ ഡിസയേർഡ് റിസൾട്ട്. എന്ത് ഏത് ലാംഗ്വേജിൽ എഴുതിയാലും ശരി ഈ അൽഗോരിതം യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും പ്രോഗ്രാം എഴുതാൻ പറ്റും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് അവസാനം കിട്ടണം, ഒന്ന് രണ്ടും കൂട്ടിയാൽ മൂന്ന് എന്ന റിസൾട്ടായിട്ട് കിട്ടണം. അത് ഏത് ലാംഗ്വേജ്, സിയില് പ്രോഗ്രാം ചെയ്താലും ശരി, C++ ചെയ്താലും വക, പൈത്തണില് ചെയ്താലും വക, എന്തില് ചെയ്താലും വക, നമുക്ക് അവസാനം മൂന്നെന്നുള്ള റിസൾട്ട് കിട്ടണം, ഇത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ അൽഗോരിതം, ഇതിനെ ഈ നമ്മൾ എഴുതി വെച്ചേക്കുന്ന കണ്ടന്റിനെ ഒരു അൽഗോരിതം എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും 5 മാർക്കിന് വരും കേട്ടോ, അതൊക്കെ പഠിച്ച് നിങ്ങൾ വെക്കുക. ഇനി അടുത്തത് അൽഗോരിതംസ് ഹാവ് ദ ഫോളോയിങ് ബെനിഫിറ്റ്. നമുക്ക് അൽഗോരിതം എഴുതുന്നത് കൊണ്ട് കുറച്ച് ബെനിഫിറ്റുകളുണ്ട്. എന്തിനാ നമ്മൾ ഈ സാധനം ഇങ്ങനെ വെച്ചിരുന്ന് എഴുതുന്നേ എന്ന ആവശ്യമല്ല. ഒന്ന്, നമുക്ക് പെട്ടെന്ന് ഇത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും. എന്താണ് തെറ്റുകൾ എവിടെയെങ്കിലും വരുന്നുണ്ടോ, എറേഴ്സ് എവിടെയെങ്കിലും വരുന്നുണ്ടോ, വന്നാൽ നമുക്ക് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പിന്നെ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എഴുതുന്നത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒരു പ്രോബ്ലത്തിലേക്ക് പെട്ടെന്ന് ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇതിന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണല്ലോ എഴുതുന്നത്. കാരണം വലിയ ഒരു പ്രോബ്ലം, ആ പ്രോബ്ലത്തിനെ കുഞ്ഞു 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 പീസുകളാക്കി ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് സ്റ്റെപ്പുകളാക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോഗ്രാമറിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ, ഈ അൽഗോരിതം ഉള്ളത് കൊണ്ട് ഓരോ സ്റ്റെപ്പും ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോഡായിട്ട് ചിത്രീകരിക്കാനായിട്ട് സാധിക്കും, എഴുതാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് അൽഗോരിതത്തിന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് അവരിവിടെ പറയുന്നത് കേട്ടോ. അടുത്തത് അൽഗോരിതത്തിന് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നാ ഉണ്ട്, ഒരു ഡിസഡ്വാൻറ്റേജും കാണും, അതെന്നാന്ന് നമുക്ക് നോക്കാം. ഇത്രയും വലിയൊരു അൽഗോരിതം ആദ്യം വെച്ച് എഴുതണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ പറയുമ്പോൾ തന്നെ 6 സ്റ്റെപ്പൊക്കെ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത് അല്ലെങ്കിൽ ഒരു ചായ എങ്ങനെ തിളപ്പിക്കാം, ഒരു ചായ എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചോദിക്കുമ്പോൾ തന്നെ 6 സ്റ്റെപ്പോളം തന്നെ വന്നു. അപ്പൊ ഒരു വലിയ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെ സോൾവ് ചെയ്യും, അപ്പൊ എത്രയോ സ്റ്റെപ്പുകൾ വരും അല്ലേ. അത്രയും സ്റ്റെപ്പും ഇരുന്ന് എഴുതണ്ടേ കൈ വെച്ച് അത്രയും സമയം പോവും. അതുകൊണ്ട് എന്ത് പറയാം, ടൈം കൺസ്യൂമിങ് എന്ന് പറയുന്നത് വലിയൊരു ഇഷ്യൂ ആണ് ആരുടെ അൽഗോരിതത്തിന്റെ. അപ്പൊ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഇപ്പൊ വളരെ ബുദ്ധിമുട്ടേറിയ കോംപ്ലക്സ് ആയിട്ടുള്ള റീസണിങ് വരുന്ന കുറച്ച് ഇഷ്യൂസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന അങ്ങനെയുള്ള അൽഗോരിതംസ് നമ്മൾ എഴുതുമ്പോൾ അത് എല്ലാവർക്കും പെട്ടെന്ന് അങ്ങനെ അൽഗോരിതമായിട്ട് എഴുതാൻ സാധിക്കണമെന്ന് ഇല്ല. ഒരു വ്യക്തിയെ കൊണ്ട് അത് പെട്ടെന്ന് എഴുതാൻ സാധിക്കണമെന്നില്ല, അതൊരു ചലഞ്ചിങ് പാർട്ടാണ്.
ഇനി അതല്ലാതെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ബ്രാഞ്ചിങ് ഇങ്ങനെയൊക്കെയുള്ള പല കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും നമുക്ക് അത്ഭുതം വെച്ച് എഴുതി അതിനെ ഒന്ന് ചെയ്യാമെന്ന് പറയുന്നത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം ആണ്. അപ്പൊ അതൊക്കെയാണ് തന്നെ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ക്ലാസ്സുകൾ കഴിയുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട നമ്പർ 9388508500. നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ അത് കാണുക കേട്ടോ. ഈ നമ്പർ നിങ്ങൾ എപ്പോഴും സേവ് ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് ഓൺലൈനൊക്കെ പഠിക്കുന്ന കുട്ടികൾ സേവ് ചെയ്ത് വെച്ചേക്കുക. ഞങ്ങൾ ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് അവെയിൽ ചെയ്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. രാവിലെ 9:30 to 5:30 വരെയാണ് നിങ്ങൾക്ക് കോൾ ചെയ്യാനുള്ള ടൈം കേട്ടോ. താങ്ക് യു.